ഹലോ ഓട്സ് കൊണ്ടുള്ള ഒരു ഉപ്പുമാവ് ഉണ്ടാക്കിയാലോ. ചെറിയൊരു സവോള ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു പച്ചമുളക് അരിഞ്ഞത്, കുറച്ച് ഉഴുന്ന്, ഒരു അരസ്പൂൺ ഉഴുന്ന്, ചെറിയൊരു കഷ്ണം ഇഞ്ചി, കറിവേപ്പില, പിന്നെ കുറച്ച് മിക്സ്ഡ് വെജിറ്റബിൾസ്. ഇത് ഫ്രഷ് വെജിറ്റബിൾസ് ആണ് നമുക്ക് ഫ്രോസൺ ആയിട്ട് കിട്ടുന്നത്. അതിന് ഞാനൊരു കുറച്ച് വെജിറ്റബിൾസും കൂടി എടുത്തായിരുന്നു കേട്ടോ. പിന്നെ ഇത് ഒരു മൂന്ന് ഗ്ലാസ് അളവിലുള്ള മൂന്ന് ഗ്ലാസ് അളവിലുള്ള ഓട്സ് ആണ്. അത് നമുക്ക് ആദ്യം ഒന്ന് വറുത്തെടുക്കണം, ഒട്ടും കരിഞ്ഞു പോകാതെ വറുത്തെടുക്കണേ. ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. ഇത് ഇളക്കി ഇളക്കി ഒത്തിരി പൊടിയും, അപ്പോൾ അടിയിലൊക്കെ കരിഞ്ഞു പിടിക്കാൻ സാധ്യത ഉണ്ടാവും. ഇളക്കി നോക്കിയെടുക്കണം. ചെറിയൊരു ഗോൾഡൻ കളർ ആകുമ്പം നമുക്ക് ഈ ഓട്സിനെ വറുത്ത് മാറ്റിയിട്ട് നമുക്ക് കുറച്ച് എണ്ണയൊഴിച്ച് അത് കടുക് പൊട്ടിച്ച് കടുകിൻ്റെ അകത്തേക്ക് നമ്മൾ മുമ്പ് എടുത്തു വെച്ചിരുന്ന എല്ലാ ഐറ്റംസും ഇട്ടൊന്ന് ജസ്റ്റ് വഴറ്റിയെടുക്കണം. പിന്നെ നമുക്ക് ആ വഴറ്റിൻ്റെ അകത്തേക്ക് ഒരു 4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് തിളപ്പിക്കണം. കുറച്ച് ഉപ്പും കൂടി ആവശ്യത്തിന് ഇട്ട് കൊടുക്കണേ. വേറെ മസാലകളൊന്നും ചേർക്കുന്നില്ല കേട്ടോ. ഇനി നമുക്ക് ആ വറുത്ത് വെച്ചിരുന്ന ഓട്സ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് അടച്ച് വെച്ച് നമുക്കൊരു 2-3 മിനിറ്റ് വേണമെങ്കിൽ ഒരു 5 മിനിറ്റ് വരെയൊക്കെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേവിക്കാം. അപ്പോൾ നമുക്ക് ആ വെള്ളം പറ്റി വന്ന് കഴിയുമ്പോൾ ഇങ്ങനെ കിട്ടും. അത് കഴിഞ്ഞ് നമുക്കിനെ നന്നായിട്ടൊന്ന് ഇളക്കി ഇളക്കി കൊടുത്ത് ആ വെള്ളമായി ഒന്ന് പറ്റിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നമുക്കിങ്ങനെ വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇനി അങ്ങനെയല്ല വേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചെറുതായിട്ട് ഗ്രേവിയൊക്കെ കൂട്ടിയിട്ടും കഴിക്കാം. അപ്പോൾ ഞാൻ ചെറിയൊരു ടൊമാറ്റോ വെച്ചിട്ടുള്ള റോസ്റ്റ് ഉണ്ടാക്കിയായിരുന്നു, അത് വെച്ചിട്ട് നമുക്ക് കൂട്ടി കഴിക്കാം കേട്ടോ. അപ്പോൾ പുതിയ വീഡിയോയിലൂടെ വീണ്ടും കാണാം.